ഹലോ, നമ്മളുടെ ലാറ്റർ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും സംശയം വരും, എങ്ങനെയാണ് ചെയ്യുന്നത്, സ്റ്റക്ക് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഹെൽപ്പ് വേണം. അപ്പോൾ ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് റിസോഴ്സസ് ആണ് ഈ ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഉപയോഗിക്കുന്ന റിസോഴ്സാണ് ഓവർലീഫ് എന്നുള്ള സൈറ്റ്. അപ്പോൾ ആ സൈറ്റിൽ ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓവർ ലീഫിൽ ലേൺ എന്നുള്ള സെക്ഷനിലാണ് അതുള്ളത്. അപ്പം അതിനകത്ത് ഓവർ ലീഫ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുകൊണ്ട് അതേപോലെ ലാറ്റെക്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ലേൺ ലാറ്റെക്ക് ഇൻ 30 മിനിറ്റ്സ് ഗൈഡ് ഉണ്ട്. ഫസ്റ്റ് ഡോക്യുമെൻ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുണ്ട്, പാരഗ്രാഫ് എങ്ങനെയാണ്, അങ്ങനെ പല പല കാര്യങ്ങൾ അവിടെ ഡോക്യുമെൻറ്റേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഓവർ ലീഫിൽ ലേണിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കുറേ സാധനങ്ങൾ കിട്ടും. അപ്പോൾ അവിടെ ഹെൽപ്പ് സെർച്ച് ചെയ്യാനും എല്ലാം പറ്റും. അതേപോലെ വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സൈറ്റാണ് വിക്കി ബുക്സിൽ ലാറ്റെക്കിനെ കുറിച്ചൊരു വളരെ നല്ല ആർട്ടിക്കിളാണുള്ളത്. ആക്ച്വലി ബുക്കാണ്. ഇപ്പം നമുക്കത് പ്രിൻ്റ് വേർഷനായിട്ട് ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. മിക്കവാറും അതിൻ്റെ ആവശ്യം വരില്ല, നമുക്ക് ഗൂഗിളിൽ നേരെ പോയി അങ്ങനെ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അതിനകത്താണെങ്കിലും വളരെ വിശദമായിട്ട് ലാറ്റെക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് കളേഴ്സിനെ കുറിച്ച് എങ്ങനെയാണ് ലാറ്റെക്കിൽ കളേഴ്സ് ഉപയോഗിക്കുന്നത് എന്നറിയണം എന്ന് വിചാരിക്കാം. ദാ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടപ്പം ഓ അതിൻ്റെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അപ്പം ആ കമാൻഡ് അങ്ങനെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതൊന്നും അല്ല എങ്കിലും, അപ്പം ഞാൻ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഓവർ ലീഫിലെ ഡോക്യുമെൻറ്റേഷൻ, രണ്ട് വിക്കി ബുക്സിൽ ലാറ്റെക്കിനെ കുറിച്ചുള്ള ബുക്ക്. ഇതൊന്നും അല്ല എങ്കിലും നിങ്ങളുടെ സംശയം എന്താണെന്നുള്ളത് ഗൂഗിളിനകത്ത് നേരെ അങ്ങ് സെർച്ച് ചെയ്താലും നമുക്ക് ഇഷ്ടംപോലെ റിസോഴ്സസ് വരും. അപ്പം ആകെപ്പാട് നമുക്ക് പഠിക്കാൻ വേണ്ടത് പ്രാക്ടീസാണ്. കുറേ ഏറെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സംശയം തോന്നുക. അപ്പോൾ ആ സംശയങ്ങളാണ് നമ്മൾ എന്താണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടുക, എന്തെങ്കിലും ആൻസർ കിട്ടുമ്പോഴേക്കും അതൊന്ന് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണ്ടും എന്താണ് എറർ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എറർ എടുത്ത് വീണ്ടും സെർച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ പലതവണ ചെയ്ത് തന്നെയാണ് ഇത് പഠിക്കുക. അപ്പം ഞാൻ ജസ്റ്റ് രണ്ട് റിസോഴ്സസ് ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഒന്ന് ഓവർ ലീഫിലെ ലേൺ എന്നുള്ള സെക്ഷൻ, രണ്ടാമത്തത് വിക്കി ബുക്സിലെ ലാറ്റെക്കിൻ്റെ ബുക്ക്.